ഫിലിം ഗ്യാരേജിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് ഒ ഡി ടി റിലീസ് ചെയ്യുന്ന ധനുഷിൻ്റെ രണ്ടാമത്തെ ഒ ഡി ടി റിലീസ് സിനിമയാണ് മാരൻ എന്ന സിനിമ. ചിത്രത്തിൻ്റെ ഒ ഡി ടി റിലീസ് ഫെബ്രുവരിയിലാണ്. ഇന്നിപ്പോഴത്തെ ഫസ്റ്റ് സിംഗിള് പുറത്തു വന്നിരിക്കുകയാണ്. വൈകിട്ട് 7 മണിക്ക് പുറത്തു വന്നിരിക്കുന്ന മാരൻ എന്ന സിനിമയിലെ ഫസ്റ്റ് സിംഗിള് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയാണ്. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി കേട്ട്. 2021 വർഷത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ റൺ നേടിയ സിനിമയാണ് മലയാളം സിനിമയാണ് ജാനേമൻ എന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തിന് ശേഷം സിനിമയുടെ അണിയര പ്രവർത്തകർ മറ്റൊരു സിനിമയുമായിട്ട് വീണ്ടും എത്തുകയാണ്. ചിയേഴ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ദേസൽ ജോസഫ് നായകനായെത്തുന്ന സിനിമയ്ക്ക് പേരിട്ടിരിക്കുകയാണ് ജയ ഹേ ജയ ഹേ ജയ ഹേ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ദർശന രാജേന്ദ്രനാണ് നായികയായിട്ട് എത്തുന്നത്. കന്നഡ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വമ്പൻ സിനിമയാണ് പുനീത് രാജകുമാർ നായകനായി എത്തുന്ന ജെയിംസ് എന്ന സിനിമ. ചിത്രത്തിൻ്റെ സ്പെഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനം പ്രമാണിച്ചാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. ജെയിംസ് എന്ന സിനിമ ഈ വർഷം മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. മാർച്ച് 17 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണെങ്കിൽ പുനീത് രാജകുമാറിന് അവിടുത്തെ തിയേറ്റർ ഉടമകൾ ആദര സൂചകം നൽകിക്കൊണ്ട് ഒരാഴ്ച മറ്റൊരു സിനിമയും പ്രദർശിപ്പിക്കില്ല എന്നൊരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. തെലുങ്ക് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് വരാനിരിക്കുന്ന മഹേഷ് ബാബു നായകനായെത്തുന്ന സിനിമയാണ് സർക്കാർ വാരിപ്പാത എന്ന സിനിമ. ചിത്രം April 1 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നിപ്പോഴത്തെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ചിത്രത്തിലെ ഫസ്റ്റ് സിംഗിളിൻ്റെ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. February 14 സിനിമയിലെ ആദ്യ ഗാനം പുറത്തു വരുന്നതാണ്. തമിഴിലും തെലുങ്കിലുമായിട്ട് ഒരേ സമയം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന February 25 എത്തുന്ന സിനിമയാണ് ഹെയ്സിനമിക എന്ന സിനിമ. ദുൽഖർ സൽമാൻ, കാജൽ അഗർവാൾ, അതിഥി റാവ് ഹൈദരി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന ചിത്രത്തിലെ ആദ്യ ഗാനമായ അച്ഛമില്ല എന്നൊരു ഗാനം സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായിരുന്നു. ഇപ്പോഴത്തെ സിനിമയിലെ രണ്ടാമത്തെ ഗാനം നാളെ പുറത്തു വരികയാണ്. January 27 നാളെ വൈകിട്ട് 6 മണിക്കാണ് സിനിമയിലെ രണ്ടാമത്തെ ഗാനം പുറത്തു വരിക. ഡിജു ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സുരാജ് പിന്നാർമുടം. പൃഥ്വിരാജും പ്രധാന റോളുകളിലെത്തുന്ന ജനഗണമന എന്ന സിനിമ. ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം ആരംഭിച്ച വിവരം ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ ചിത്രീകരണം ഇന്നലെ വൈകിട്ടോടുകൂടി പൂർത്തിയായി എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണ വേളയിൽ പുതിയൊരു ലുക്കിലാണ് നമ്മുടെ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന അടുത്തൊരു തിയേറ്റർ റിലീസിനൊരുങ്ങുന്ന ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് മമ്മൂക്ക നായകനായെത്തുന്ന CBI5 എന്ന സിനിമ. എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മമ്മൂക്കയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ പോലും സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. ഇപ്പോഴത്തെ ഷെഡ്യൂൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. February 1 സിനിമയുടെ ബാക്കിയുള്ള ചിത്രീകരണം മമ്മൂക്കയോടൊപ്പം തന്നെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നേരത്തെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ചിത്രീകരിക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ അത് നടക്കാത്തത് മൂലം കേരളത്തിൽ തന്നെയാണ് സിനിമയുടെ ഭൂരിഭാഗം ഷൂട്ടും നടക്കുന്നത്. CBI5 എന്ന സിനിമ ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്.